നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹക്കിം ചന്ദ്രയാൻ മൂന്ന് ഭൂമിയുടെ ഭ്രമണപഥം വിട്ടു ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്ക് യാത്ര ആരംഭിച്ചു സ്വകാര്യ വനങ്ങൾ നിക്ഷിപ്തമാക്കലും പതിച്ചു കൊടുക്കലും ഭേദഗതി ബില്ലിന് ഗവർണർ അനുമതി നൽകി മുൻ നിയമസഭാ സ്പീക്കറും കോൺഗ്രസ് നേതാവുമായ വക്കം പുരുഷോത്തമന്റെ ഭൌതികദേഹം രാവിലെ തിരുവനന്തപുരം ഡിസിസിയിലും കെ പി സി സി പൊതുദർശനത്തിന് വയ്ക്കും മുതലപ്പുഴയിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിന് ഗവൺമെന്റ് അടിയന്തര നടപടി സ്വീകരിക്കും പുഴയിൽ നിന്ന് പാറയും മണലും ഇന്നു മുതൽ നീക്കം ചെയ്യും സംസ്ഥാനത്ത് അൻപത്തിരണ്ട് ദിവസത്തെ ട്രോളിംഗ് നിരോധനം അവസാനിച്ചു ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് മൂന്നാം ഏകദിനം ഇന്ന് ചന്ദ്രയാൻ മൂന്ന് ഭൂമിയുടെ ഭ്രമണപഥം വിട്ട് ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്ക് യാത്ര ആരംഭിച്ചു പേടകത്തെ ചന്ദ്രന്റെ ഭ്രമണപഥത്തിലെത്തിക്കാൻ ട്രാൻസ് ലൂണാർ ഇഞ്ചക്ഷൻ ഇന്ന് പുലർച്ചെ പന്ത്രണ്ടിനും ഒരു മണിക്കുമിടയിൽ വിജയകരമായി പൂർത്തിയാക്കി ബംഗളൂരുവിലെ ഐഎസ്ആർഒ ടെലിമെട്രി ട്രാക്കിംഗ് ആന്റ് കമാൻഡ് നെറ്റ്വർക്കിൽ നിന്നാണ് ഭ്രമണവധ മാറ്റ ദൌത്യം വിജയകരമായി പൂർത്തിയാക്കിയത് ശനിയാഴ്ച ചന്ദ്രയാൻ മൂന്ന് ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഐ എസ് ആർഒ് അറിയിച്ചു പേടകത്തെ ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്ക് എത്തിക്കാൻ ബഹിരാകാശ പേടകത്തിന്റെ ദ്രാവക എഞ്ചിൻ വീണ്ടും ജ്വലിപ്പിക്കും പേടകത്തിലെ ലാൻഡർ ഈ മാസം വൈകിട്ട് അഞ്ച് നാൽപ്പത്തിയേഴിന് ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിയമസഭ പാസാക്കിയ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ കേരള സ്വകാര്യ വനങ്ങൾ നിക്ഷിപ്തമാക്കലും പതിച്ചു കൊടുക്കലും ഭേദഗതി ബില്ലിന് ഗവർണർ അനുമതി നൽകി അൻപത് സെന്റ് വരെ ഭൂമിയിൽ വീട് വെച്ച് താമസിച്ചിരുന്ന ചെറുകിട ഭൂ നിയമത്തിന്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കി അവരുടെ ഭൂമി ഗവൺമെന്റിൽ നിക്ഷിപ്തമാക്കാതിരിക്കുന്നതിനും ഭേദഗതി നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടു ഭേദഗതി നിയമത്തിന് മെയ് പത്ത് മുതൽ പ്രാബല്യം നൽകിയിട്ടു സ്വകാര്യ വനഭൂമി സംരക്ഷിക്കുന്നതിന് വലിയൊരു കാൽവയ്പാണിതെന്നും ചെറുകിട ഭൂ ഉടമകളെ ഒഴിവാക്കിയത് സാധാരണക്കാരായ ആളുകൾക്ക് ആശ്വാസകരമായി ുമെന്നും മന്ത്രി എ കെ ശശീന്ദ്രൻ തിരുവനന്തപുരത്ത് പറഞ്ഞു തിരുവനന്തപുരത്ത് ഇന്നലെ അന്തരിച്ച മുൻ നിയമസഭാ സ്പീക്കറും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ വക്കം പുരുഷോത്തമന് രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്ത് പ്രമുഖരുൾപ്പെടെ നിരവധി പേർ കുമാരപുരത്തെ വസതിയിലെത്തി ആദരാഞ്ജലി അർപ്പിച്ചു ഭൌതികദേഹം രാവിലെ ഒൻപതും മുപ്പതിന് തിരുവനന്തപുരം ഡിസിസിയിലും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ ഒരു മണി വരെ കെ പി സി സി ഓഫീസിലും പൊതുദർശനത്തെ വയ്ക്കും കെ പി സി സി ഓഫീസിൽ നിന്ന് വിലാപയാത്രയായി ആറ്റിങ്ങലിലേക്ക് കൊണ്ടുപോകും കച്ചേരി നടയിൽ ഉച്ചയ്ക്ക് ഒന്നും മുപ്പതിന് പൊതുദർശനത്തിന് ശേഷം ഭൌതികദേഹം വക്കത്തെ കുടുംബ വീട്ടിലെത്തി നാളെ ും മുപ്പതിന് വീട്ടുവളപ്പിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിക്കും ഇന്നലെ ഉച്ചയ്ക്ക് ഒന്നരയോടെ കുമാരപുരത്തെ വീട്ടിലായിരുന്നു തൊണ്ണൂറ്റഞ്ചുകാരനായ വക്കത്തിന്റെ അന്ത്യം സംസ്ഥാനത്ത് മൂന്ന് തവണ മന്ത്രിയും അധികം കാലം നിയമസഭാ സ്പീക്കറുമായിരുന്ന വക്കം പുരുഷോത്തമൻ മിസോറാം ഗവർണറായും ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ ലഫ്റ്റനന്റ് ഗവർണറായും പ്രവർത്തിച്ചിട്ടുപതിലും ആലപ്പുഴയിൽ നിന്ന് ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു വക്കത്തിന്റെ നിര്യാണത്തെ തുടർന്ന് കെ പി സി സി മൂന്ന് ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചു ിൽ ഇന്ന് നിശ്ചയിച്ചിരുന്ന കോൺഗ്രസ് നേതാക്കളുടെ യോഗവും മാറ്റി മുതലപ്പുഴയിൽ സുരക്ഷ ഉറപ്പാക്കാൻ സംസ്ഥാന ഗവൺമെന്റ് അടിയന്തര നടപടി സ്വീകരിക്കും പുഴയിൽ നിന്ന് പാറയും മണലും ഇന്നു മുതൽ നീക്കം ചെയ്യും അദാനി കമ്പനി പ്രതിനിധികളുമായും രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ സംഘടനകളുമായും മന്ത്രിമാരായ സജി ചെറിയാൻ വി ശിവൻകുട്ടി ആന്റണി രാജു എന്നിവർ ഇന്നലെ വെവ്വേറെ നടത്തിയ ചർച്ചകളെ തുടർന്ന് പത്ത് അടിയന്തര നടപടികൾ ഗവൺമെന്റ് പ്രഖ്യാപിച്ചു ഡെസ്ക് റിപ്പോർട്ട് മുതലപ്പുഴ അടച്ചിടില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ അറിയിച്ചു സാന്റ് ബൈപ്പാസിംഗ് പ്രവൃത്തി യുദ്ധകാലാടിസ്ഥാനത്തിൽ തുടങ്ങാൻ ലോറിയിൽ മണൽ കൊണ്ടുപോകും സാന്റ് ബൈപ്പാസിംഗ് ശാശ്വതമായി നടപ്പാക്കാനായി പതിനൊന്ന് കോടിയുടെ പദ്ധതിയും അംഗീകരിച്ചിട്ടു ഇതനുസരിച്ച് മണൽ അടിയുന്ന ഭാഗത്ത് നിന്ന് എടുത്തുമാറ്റും സുരക്ഷ മുൻനിർത്തിരണ്ട് മുങ്ങൽ വിദഗ്ധരെ കൂടി അധികമായി നിയമിക്കും അപകടം ഒഴിവാക്കാൻ റിമോട്ട് കൺട്രോൾ ബോയ് സ്ഥാപിക്കാനും യോഗം തീരുമാനിച്ചു മുതലപ്പുഴയിലെ ഡ്രഡ്ജിംഗ് കാലാവസ്ഥയനുസരിച്ച് ഏറ്റവും അടുത്ത സമയം തുടങ്ങും നിർമ്മാണത്തിലെ അപാകതയാണ് മുതലപ്പുഴ യിലെ അപകടത്തിന് കാരണമെങ്കിൽ അടിയന്തര നടപടി സ്വീകരിക്കുമെന്നും സജി ചെറിയാൻ അറിയിച്ചു ഈ വർഷത്തെ സംസ്ഥാന എഞ്ചിനീയറിംഗ് കോഴ്സുകളിലെ പ്രവേശനത്തിന് ഒന്നാംഘട്ട കേന്ദ്രീകൃത അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു ഇത് സംബന്ധിച്ച വിവരങ്ങൾ വിദ്യാർത്ഥികളുടെ ഹോം പേജിൽ ലഭിക്കും അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ വെള്ളിയാഴ്ച വൈകിട്ട് മൂന്ന് മണിക്കകം ഓൺലൈൻ പേയ്മെന്റായോ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്ന ഹെഡ് പോസ്റ്റ് ഓഫീസുകൾ മുഖേനയോ ഫീ അടയ്ക്കണം അഞ്ച് കോടി രൂപയ്ക്ക് മുകളിൽ വാർഷിക വിറ്റുവരവുള്ള വ്യാപാരികളുടെ ബിസിനസ് ടു ബിസിനസ് വ്യാപാര ഇടപാടുകൾക്ക് ഇ ഇൻവോയ്സിംഗ് നിർബന്ധമാക്കി നിലവിൽ പത്ത് കോടി രൂപയിലധികം വിറ്റുവരവുള്ള വ്യാപാരിങ്ങൾക്കായിരുന്നു ഇ ഇൻവോയ്സിംഗ് നിർബന്ധം ലോക മുലയൂട്ടൽ വാരാചരണത്തിന് ഇന്ന് തുടക്കമാകും കുഞ്ഞിന്റെ പോഷക സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിന് ജനിച്ച് ആദ്യ ആറുമാസത്തേക്ക് മുലയൂട്ടൽ പ്രോത്സാഹിപ്പിക്കുന്നതിനും ആഗോള മുലയൂട്ടൽ സംസ്കാരം പുനസ്ഥാപിക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് ലോകാരോഗ്യ സംഘടനയും യൂണിസെഫും സംയുക്തമായി ഓഗസ്റ്റ് മുതൽ മുലയൂട്ടൽ വാരാചരണം സംഘടിപ്പിക്കുന്നത് മുലയൂട്ടൽ പ്രാപ്തമാക്കുക ജോലി ചെയ്യുന്ന മാതാപിതാക്കളിൽ മാറ്റം വരുത്തുക എന്നതാണ് ഈ വർഷത്തെ വാരാചരണ പ്രമേയം ലോക ലോകമുലയോട്ടൽ വാരാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനവും ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിലെ നവീകരിച്ച മോഡൽ ക്രഷിന്റെ ഉദ്ഘാടനവും രാവിലെ സെക്രട്ടേറിയറ്റ് ആണ് മന്ത്രി വീണ ജോർജ് നിർവഹിക്കും സംസ്ഥാനത്ത് ദിവസത്തെ ട്രോളിംഗ് നിരോധനം അവസാനിച്ചു ട്രോളിംഗ് ബോട്ടുകൾ മത്സ്യബന്ധനത്തിന് പോയി തുടങ്ങി വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി ട്രോളിംഗ് ബോട്ടുകളാണ് സംസ്ഥാനത്തുള്ളത് മത്സ്യസമ്പത്തിന്റെ സംരക്ഷണാർത്ഥം അമ്പത്തിരണ്ട് ദിവസം ഏർപ്പെടുത്തിയിരുന്ന വിലക്കാണ് അർദ്ധരാത്രി പിൻവലിച്ചത് ട്രോളിംഗ് നിരോധനത്തിന്റെ ഭാഗമായി കൊല്ലം നീണ്ടകരപ്പാലത്തിന്റെ തൂണുകളിൽ ബന്ധിച്ചിരുന്ന ചങ്ങല ഫിഷറീസ് ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ അഴിച്ചുമാറ്റി രാത്രി പന്ത്രണ്ടിന് കോസ്റ്റൽ പോലീസ് ഉദ്യോഗസ്ഥർ വിസിൽ മുഴക്കിയതോടെ അഷ്ടമുടിക്കായലിൽ സജ്ജമായി കാത്തുകിടുന്ന ട്രോളിംഗ് ബോട്ടുകൾ അറബിക്കടലിലേക്ക് കുതിച്ചു ചുരുങ്ങിയ സമയം കൊണ്ട് നൂറുകണക്കിന് ബോട്ടുകളാണ് മത്സ്യബന്ധനത്തിന് പുറപ്പെട്ടത് ജൂൺ ഒൻപത് അർദ്ധരാത്രി മുതൽ അമ്പത്തിരണ്ട് ദിവസം നീണ്ട വർദ്ധിക്കാലത്തിന് ശേഷം ചാകര പ്രതീക്ഷയിലാണ് മത്സ്യബന്ധന മേഖല രാവിലെ ബോട്ടുകൾ ചരക്കുമായി എത്തുന്നതോടെ ഹാർബറുകളിലെ ലേലഹാളുകൾ സജീവമാകും ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് മൂന്നാം ഏകദിനം ഇന്ന് ബ്രയാൻ ബ്രയാൻലാറ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം വൈകിട്ട് ഏഴിന് മത്സരം ആരംഭിക്കും ഇരു ടീമും ഓരോ കളി ജയിച്ച് സമനിലയിലായതിനാൽ ഇന്നത്തെ മത്സരം ഇന്ത്യയ്ക്കും ഇൻഡീസിനും നിർണായകമാണ് നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ കേരളത്തിലെ ഏറ്റവും പഴയതും വലുതുമായ ആയുധ ശാരീരിക പരിശീലന കേന്ദ്രമായ മഞ്ചേരി ഗ്രീൻവാലി അക്കാദമി എൻ ഐ എ കണ്ടുകെട്ടി പത്ത് ഹെക്ടറിൽ വ്യാപിച്ചു കിടക്കുന്ന കേന്ദ്രം എൻ ഐ എ കണ്ടുകെട്ടുന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ സംസ്ഥാനത്തെ ആറാമത്തെ ആയുധ പരിശീലന കേന്ദ്രവും സംഘടനയുടെ പയനാട്ടിൽ ത്ത് സ്ഥാപന സ്വത്തുമാണ് ഈ കേന്ദ്രത്തിൽ പി എഫ് ഐ കേഡർമാർക്ക് ആയുധ പരിശീലനവും ശാരീരിക പരിശീലനവും സ്ഫോടക വസ്തുക്കളുടെ ഉപയോഗം സംബന്ധിച്ച പരിശീലനവും നൽകിയിരുന്നു കൊലപാതകങ്ങൾ ഉൾപ്പെടെ കുറ്റകൃത്യങ്ങൾ ചെയ്ത ശേഷം അംഗങ്ങൾക്ക് അഭയം നൽകാനും ഈ അക്കാദമി ഉപയോഗിച്ചതായി എൻ ഐ എ കണ്ടെത്തി എൻഡോസൾഫാൻ ബാധിതർക്ക് വേണ്ടി സാധ്യമായതെല്ലാം ഗവൺമെന്റ് ചെയ്യുമെന്നും വലിയ മാറ്റങ്ങളാണ് ബഡ്സ് സ്കൂളുകൾ വന്നതിൽ പിന്നെ മാനസിക ശാരീരിക വൈകല്യം നേടുന്ന കുട്ടികളിൽ കാണാൻ സാധിക്കുന്നതെന്നും മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു കാസർകോട് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തീകരിച്ച എൻമഗജെ ഗ്രാമപഞ്ചായത്തിലെ സാന്ത്വനം സ്പെഷ്യൽ ബഡ്സ് സ്കൂളിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി സൈബർ കുറ്റകൃത്യങ്ങൾക്കിരായവർ പരാതി നൽകാൻ വരണമെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു സൈബർ കുറ്റകൃത്യങ്ങൾ അതിശക്തമായി നേരിടുന്നതിന് നിയമം ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് ഇരുപത് സൈബർ പോലീസ് സ്റ്റേഷനുകളും സൈബർ സെല്ലുകളും രൂപീകരിച്ചതെന്നും മന്ത്രി അറിയിച്ചു സംസ്ഥാന വനിതാ കമ്മീഷൻ ദേശീയ വനിതാ കമ്മീഷന്റെ സഹകരണത്തോടെ സ്വകാര്യതാ അവകാശം സൈബർ ലോകത്തെ പ്രശ്നങ്ങൾ സുരക്ഷയും സോഷ്യൽ മീഡിയയുടെ ദുരുപയോഗവും എന്ന വിഷയത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ഏകദിന സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി എല്ലാവർക്കും ഒത്തുചേരാവുന്ന പാർക്കുകൾ പോലെ പൊതു ഇടങ്ങൾ ഗ്രാമങ്ങളിലും വേണമെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു നാട്ടിൻ പുറങ്ങളിൽ ഓപ്പൺ ജിം ആരംഭിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾ മുൻകൈ എടുക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു ജനകീയാസൂത്രണ പ്രസ്ഥാനത്തിന്റെ രജത ജൂബിലി സ്മാരകമായി കണ്ണൂർ ഏഴോം ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ച പഞ്ചായത്ത് സ്ക്വയർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാജേഷ് അടുത്ത ഇരുപത്തഞ്ച് വർഷത്തേക്ക് ഖരമാലിന്യ പരിപാലനം ലക്ഷ്യമിട്ട് സമഗ്ര രൂപരേഖ തയ്യാറാക്കാൻ കൊച്ചി കോർപ്പറേഷൻ തീരുമാനിച്ചു നിലവിലെ ഖരമാലിന്യ പരിപാലന പ്രവർത്തനങ്ങളുടെ പോരായ്മകൾ പരിഹരിക്കുന്നതിനും മാലിന്യങ്ങൾ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിനുമായാണ് ദീർഘകാല സമഗ്ര രൂപരേഖ തയ്യാറാക്കുന്നത് ലോകബാങ്ക് സഹായത്തോടെ പ്രവർത്തിക്കുന്ന കേരള ഖരമാലിന്യ പരിപാലന പദ്ധതി നിയമിക്കുന്ന വിദഗ്ദ്ധരാകും രൂപരേഖ തയ്യാറാക്കുന്നത് വിവിധ ഗവൺമെന്റ് പദ്ധതികളിലെ ഫണ്ടുകൾ സംയോജിപ്പിച്ചായിരിക്കും രൂപരേഖ പ്രാവർത്തികമാക്കുകയെന്ന് കോർപ്പറേഷൻ അറിയിച്ചു ആലുവയിൽ കൊല്ലപ്പെട്ട അഞ്ച് വയസ്സുകാരുടെ മാതാപിതാക്കളെ മന്ത്രി പി രാജീവ് സന്ദർശിച്ചു പ്രതിക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു ആലുവയിൽ കൊല്ലപ്പെട്ട പിഞ്ചുകുഞ്ഞിന്റെ ഭൌതിക ശരീരത്തോട് സംസ്ഥാനത്ത് ഭരണ പ്രതിപക്ഷ കക്ഷി നേതാക്കൾ തികഞ്ഞ അനാദരമാണ് കാണിച്ചതെന്ന് ബിജെപി വൈസ് പ്രസിഡന്റ് എൻ രാധാകൃഷ്ണൻ ആരോപിച്ചു സ്ഥലം എം എൽ എ ഒഴിച്ച് മറ്റൊരു കോൺഗ്രസ് നേതാവോ സിപിഐഎം നേതാക്കളോ കുഞ്ഞിന് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയില്ല എന്നത് തികച്ചും ഖേദകരമാണെന്ന് അദ്ദേഹം കൊച്ചിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അസമാധാന നില തകർന്നിരിക്കുകയാണെന്നും സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും സുരക്ഷ നൽകുന്നതിൽ സംസ്ഥാന ഗവൺമെന്റ് പരാജയപ്പെട്ടിരിക്കുകയാണെന്നും യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ സി ആർ പ്രഫുൽ കൃഷ്ണൻ പറഞ്ഞു ചന്ദ്രയാൻ മൂന്ന് ഭൂമിയുടെ ഭ്രമണപഥം വിട്ടു ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്ക് യാത്ര ആരംഭിച്ചു സ്വകാര്യ വനങ്ങൾ നിക്ഷിപ്ധമാക്കലും പതിച്ചുകൊടുക്കലും ഭേദഗതി ബില്ലിന് ഗവർണർ അനുമതി നൽകി മുൻ നിയമസഭാ സ്പീക്കറും കോൺഗ്രസ് നേതാവുമായ വക്കം പുരുഷോത്തമന്റെ ഭൌതികദേഹം രാവിലെ തിരുവനന്തപുരം ഡിസിസിയിലും കെ പി സി സി യിലും പൊതുദർശനത്തിന് വയ്ക്കും മുതലപ്പൊഴിയിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിന് ഗവൺമെന്റ് അടിയന്തര നടപടി സ്വീകരിക്കും നിന്ന് പാറയും മണലും ഇന്നു മുതൽ നീക്കം ചെയ്യും സംസ്ഥാനത്ത് ദിവസത്തെ ട്രോളിംഗ് നിരോധനം അവസാനിച്ചു ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് മൂന്നാം ഏകദിനം ഇന്ന് പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും